ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നൈസസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 വലിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വിനാഗിരിയും കൂടി ചേർക്കാം. ഇതിലേക്ക് അടുത്തതായിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അടുത്തതായി ഞാനൊരു കടായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നീട് കട്ട പൂവ് ഏലം ഇട്ട് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് 6-7 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നീട് ഞാൻ 5 വലിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് വെച്ചതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. ചിക്കന് ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് പാത്രം തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് 1 അല്പം മല്ലിയിലയും ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവി കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.